ധോണിയിൽ വീണ്ടും പുലിയിറങ്ങിയിരിക്കുന്നു. വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു. പുലർച്ചെ 2:30 നാട്ടുകാരനായ ലിജി ജോസഫിന്റെ വീട്ടിലെ കോഴിയാണ് പുലി പിടിച്ചത്. സി സി ടി വിയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. പ്രസാദ് കുമാർ, പ്രസാദ്, ഈ സമാനമായ രീതിയിൽ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ദൃശ്യങ്ങൾ വന്നിരുന്നല്ലോ, ഇതുപോലെ തന്നെ പുലി കോഴിയെ പിടിക്കുന്ന മറ്റോ? ദിവിഷെ, അതേ വീട്ടിൽ തന്നെയാണ് ഇന്ന് പുലർച്ചെയും പുലിയെത്തി കോഴിയെ പിടിച്ചു പോയിരുന്നത്. കഴിഞ്ഞ 11-ാം തീയതി, ഈ മാസം 11-ാം തീയതി, അന്ന് പുലർച്ചെ 12:30 പുലിയെത്തി കോഴിയെ പിടിച്ചു പോയത്. ഇതും നമ്മൾ ഇന്നും അതേ ഭാഗത്ത് അതേ സി സി ടി വിയിൽ ടിജി മാണിയുടെ ടിജി ജോസഫിൻ്റെ വീട്ടിൽ തന്നെയാണ് ഇത് ഈ പുലി ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് 2:30-ഓടുകൂടിയാണ് അവിടെ എത്തി, 2:30 ശേഷം എത്തി. 2:30 കഴിയുമ്പോൾ പുലി ഒറ്റ ചാടത്തിനൊക്കെ ആ മരത്തിലേക്ക് കയറുകയും പുലിയെ കോഴിയെയും പിടിച്ച് ചാടിപ്പോവുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കഴിഞ്ഞ ആഴ്ചയും ഇതേപോലെയായിരുന്നു, സമയം വ്യത്യാസമുണ്ടെന്ന് മാത്രമല്ല. എന്തായാലും പുലി നേരത്തെ ആടിനെയും അതുപോലെ തന്നെ ആ പശുവിനെയും അതുപോലെ നായ്ക്കളെയെല്ലാം കടിച്ചിട്ട് പോകുന്ന വാർത്തകളായിരുന്നു നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കോഴിയെ പിടിക്കുകയാണ്. കോഴിയുടെ ടേസ്റ്റ് കൂടെ പുലിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ 10-ലേറെ തവണ ധോണി അകത്തേത്ര പഞ്ചായത്തുകളുടെ പല ഭാഗങ്ങളായിട്ട് പുലി ഇറങ്ങുന്ന സ്ഥിതി ഉണ്ടായി. ഒരു തവണ ഉമ്മിനിയിൽ പുലി 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചിരിക്കുന്നുണ്ടായി. അതിൽ ഒരു പുലിയെ ആ തള്ളപ്പുലി കൊണ്ടുപോയി, പക്ഷേ മറ്റേ പുലിയെ വനംവകുപ്പ് ഏറ്റെടുക്കുകയും അത് തൃശ്ശൂരിലെ അകമലയിൽ 1 മാസത്തോളം സംരക്ഷിക്കുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ആ പുലി ചാവുകയും ചെയ്തു. എന്തായാലും പാലക്കാട് ജില്ലയിലെ ഈ മുണ്ടൂർ, അകത്തേത്ര, പുതുപ്പരിയാരം, ഈ അതുപോലെ മറ്റേ മലമ്പുഴ പഞ്ചായത്തുകളിൽ പുലി ശല്യം വളരെ രൂക്ഷമായിരിക്കുകയാണ്. വനംവകുപ്പ് കൂടുവെച്ചെങ്കിലും പുലിയെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ദിവിഷ്.